വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ ശു ക്രിസ്തുവിൻ്റെ നസ്തുല്യ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് രാത്രിയിൽ ഹലലുയ്യ നമ്മൾ ദൈവവചനത്തിന്റെ മുൻപാകെ ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കുകയും ഹലലുയ്യ ഇന്ന് രാത്രി വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം കൊണ്ടുവരികയും ചെയ്യുമാറാകട്ടെ നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച ദിവസങ്ങളിൽ ഹലലുയ്യ യാക്കോബിൻ്റെ ലേഖനം പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് അല്ലെങ്കിൽ അത് ലേഖനത്തിൻ്റെ പഠനം ആരംഭിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഇടയാക്കി കഴിഞ്ഞ എനിക്ക് തോന്നുന്നു മൂന്നാഴ്ചയായിട്ട് നമ്മൾ മൂന്നോ നാലോ ആഴ്ചയായിട്ട് നമ്മൾ ആ ദൈവത്തിൻ്റെ വാചനം കേട്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഹലലൂയ്യ യാക്കോ ബസോലൻ ചെതിറി പാർക്കുന്ന ദൈവ മക്കൾക്ക് അല്ലെങ്കിൽ പ്രധാനമായും യഹൂദന്മാരായിട്ടുള്ള ആളുകൾ പ്രാരംഭ സമയത്തുള്ള ആളുകൾ അവർക്ക് വേണ്ടി എഴുതുന്ന ഒരു ലേഖനമാണ് അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ നടുവിലൂടെ അവർ കടന്നു പോകുമ്പോൾ ഹലലൂയ അവരുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അത് ഹലലൂയ്യ അവരുടെ ഓരോ ദിവസത്തെ ആ ആ ജീവിതത്തിലും അത് പ്രകടമാകുവാൻ അവരെ ഓർമ്മിപ്പിച്ച് ഉണർത്തുന്ന ഒരു കാര്യം കൂടെയാണ് ഹലലൂയ്യ യേശുവിൻ്റെ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ അത് നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഹലലൂയ്യ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഹലലൂയ്യ നമ്മളിൽ അങ്ങനെ വലിയ വ്യത്യാസം ഒന്നും കാണുന്നില്ലല്ലോ ഹലലൂയ്യ അങ്ങനെ ഒരു ചിന്ത നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുകയും കർത്താവിലുള്ള വിശ്വാസം വർദ്ധിച്ചു വരുവാൻ നമ്മൾ അതിൻ്റേതായ രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ് ഹലലൂയ കർത്താവ് നമ്മളിൽ ഒരു ക്രിയ ചെയ്താൽ നിശ്ചയമായിട്ടും അതിൻ്റെ പ്രതിഫലനം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഏരിയയിലും കാണാം എന്നുള്ളതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കണം ഹലൂയ നമ്മൾ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യണം യാക്കോബൻ വിശ്വാസത്തെ വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത് ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഹലലൂയ പ്രവൃത്തി ചെയ്ത് രക്ഷിക്കപ്പെടുക എന്നുള്ള ഒരു ദൂതല്ല യാക്കോബോളൻ ഇവിടെ നൽകുന്നത് മറിച്ച് രക്ഷിക്കപ്പെട്ടവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രവൃത്തി ഹാലലൂയ്യ അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഹാലലൂയ്യ അത് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് ശോധന ചെയ്യുവാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കും ഇവിടെ തുടക്കത്തിൽ തന്നെ യാക്കോവപ്പസോലം പറയുക എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷയിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അശേഷം സന്തോഷിക്കുവിൻ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഹലലൂയ്യ കർത്താവിലുള്ള സന്തോഷം അവൻ്റെ ജീവിതത്തിൽ കാണും ഹലലൂയ്യ വിശ്വാസം കുറയുന്നുവെങ്കിൽ സന്തോഷം കുറഞ്ഞുകൊണ്ടേയിരിക്കും വിശ്വാസത്തിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നല്ല സന്തോഷം കാണും ഏത് അവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയാലും കർത്താവിലുള്ള സന്തോഷം ഹലലൂയ അത് നമ്മുടെ ജീവിതത്തിൽ കാണും എന്നുള്ളതിന് യാതൊരു സംശയമല്ല കാരണം വിവിധ ശോധനകള് നമ്മുടെ ജീവിതത്തിൽ ചില ക്രിയകൾ ചെയ്യുന്നുണ്ട് ഹലലൂയ നമ്മൾ സ്ഥിരത ഉളവാക്കുന്നുണ്ട് ആ സ്ഥിരത അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും ഹലലൂയ ഓരോ ദിവസവും കർത്താവ് നമ്മളെ ഹലലൂയ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ആത്മീയ ജീവിതത്തിൽ നമ്മൾ വർധിച്ചു വരുന്നത് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും അതിൻ്റെ മാറ്റി നിർത്തുവാൻ പറ്റാത്ത ഒരു ഘടകമാണ് പരിശോധനകൾ അല്ലെങ്കിൽ ട്രയൽസ് എന്ന് പറയുന്ന വസ്തുത അത് വിവിധ തരത്തിലുള്ളതായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ വൈദലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഹലലുയ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ഹലലുയ ധൈര്യപ്പെടണം കർത്താവിൽ സന്തോഷിക്കണം ഉറപ്പുള്ളവരായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനോട് ചോദിക്കണം കർത്താവേ ഇതിൻ്റെ നടുവിൽ തന്നെ നിർത്തുമാറാകണം അങ്ങനെനിക്ക് ആവശ്യമായിട്ടുള്ള പരിജ്ഞാനം നൽകണം കാരണം ദൈവീയ പരിജ്ഞാനം കർത്താവിംഗിൽ നിന്ന് പ്രാപിച്ചാൽ അതത് സിറ്റുവേഷനെ നമുക്ക് അതിജീവിക്കുവാനുള്ള ഗുണമിടയായിത്തീരും നമ്മൾ കിട്ടുമോ കിട്ടത്തില്ലയോ എന്ന് വിചാരിച്ചല്ല യാക്കോ പ്രസവം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇരു മനസ്സുള്ളവൻ ദൈവത്തിൽ നിന്നും ഒന്നും പ്രാപിക്കുന്നില്ല ഹലലൂയ അപ്പം നമ്മൾ നല്ല ഉറപ്പുള്ളവരായി കർത്താവിനോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചോദിക്കണം അത് നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകും കാരണം കർത്താവ് ഔദാര്യമായി നൽകുന്നവനാണ് ഫത്സിക്കാതെ ഔദാര്യമായി നൽകുന്നവനാണ് എന്നുള്ള വസ്തുത നമ്മൾ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു ഹലൂഹിയ അപ്പം ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അവസാന ഭാഗം എത്തിയപ്പോൾ ഞാൻ എട്ടാമത്തെ വാക്യത്തിലെ ചില കാര്യങ്ങൾ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു ഹലൂയ ഇവിടെ രണ്ട് കൂട്ടം ആൾക്കാരെക്കുറിച്ച് പറയുന്നുണ്ട് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ വാക്യങ്ങൾ ഹലലൂയ നമുക്ക് വായിക്കുമ്പോൾ ഹലുയ നല്ല ഒരു ധാരണ ഇതിനെക്കുറിച്ച് ലഭിക്കുവാൻ തൊണ്ണം ഇടയായി തീരും ഇന്ന് രാത്രിയിൽ നമ്മളെല്ലാവരും ഈ ഭാഗം ധ്യാനിക്കണം ഹലുയ ഈ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളോട് വ്യക്തമായി സംസാരിക്കും എന്നുള്ള വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ നമുക്കായിരിക്കാം ഈ വാക്യങ്ങൾ ഇന്ന് രാത്രിയിൽ പഠനത്തിന് വേണ്ടി നമുക്ക് വായിക്കാമല്ലോ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു എന്നാൽ എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ലുണങ്ങി പൂവ് തീർന്നു അതിന്റെ രൂപ ഭംഗി കെട്ടുപോകുന്നു അതുപോലെ ധനവാനും തന്റെ പ്രയത്നങ്ങളിൽ വാടി പോകും പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്നത്വം ചെയ്ത ജീവകിരീടം പ്രാപിക്കും വളരെ പ്രത്യാശയോട് കൂടിയാണ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നത് ഇവിടെ എളിയ സഹോദരനെ കുറിച്ച് പറയുന്നു നമുക്കറിയാം ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാല് പരീക്ഷയിലൂടെ കടന്നു പോവുകയാണ് വിവിധ തരത്തിലുള്ള പരീക്ഷയിലൂടെ ഈ ജനം കടന്നു പോകുകയാണ് കർത്താവിനുള്ള വിശ്വാസം നിമിത്തം ഇവർക്ക് ചിലർക്ക് അവരുടെ ഭവനം വിട്ട് ഓടി പോകേണ്ടതായിട്ട് വന്നു ചിലർക്ക് അവരുടെ ജോലികൾ നഷ്ടപ്പെട്ടു ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബന്ധുക്കൾ ഹലലൂയ്യ അവര് അവരെ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറി സ്നേഹിതരില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു വിവിധ തരത്തിലുള്ള കഷ്ടതയിലൂടെ അവരെ കടന്നു പോവുകയാണ് അപ്പം ഇതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തെ കാണുന്നു എന്നാൽ എളിയ സഹോദരൻ തൻ്റെ ഉയർച്ചയിൽ പ്രശംസിക്കണം എന്താ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എളിയവൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഫിനാൻഷ്യൽ സിറ്റുവേഷനെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായി അവൻ ഓൾറെഡി ഞെരുക്കത്തിക്കൂടാ പോകുന്നു അവൻ ഓൾറെഡി സാമ്പത്തികമായി വളരെ ചുരുങ്ങിയ നിലയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പീഡ കടന്നു വരുന്നത് അവന്റെ ജീവിതത്തിൽ പ്രതിസന്ധി കടന്നു വന്നിരിക്കുക ഹല ലോവിയ ചില സമയത്ത് നമ്മുടെ ഹൃദയത്തിനകത്തൊരു ചിന്ത ഉണ്ടാകും കർത്താവേ ഓൾറെഡി ഞാൻ ഇഷ്ടം പോലെ പ്രശ്നങ്ങളിൽ കൂടാ കടന്നു പോകുന്നത് എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു എന്നിട്ടും എന്താ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം വരുന്നത് നമ്മൾ ചില സമയത്ത് അങ്ങനെ ഉള്ളവരെ നോക്കിയിട്ട് പറയും എന്തോ കുഴപ്പമുണ്ട് നമ്മൾ ചിലരെ നോക്കിയിട്ട് പറയും അത് അവരുടെ കയ്യിലിരിപ്പുണ്ട ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഈ വാക്യങ്ങളൊക്കെയും വായിക്കുമ്പോൾ ഹലലുയ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ദൈവ പൈതലന് ഹലലുയ പരീക്ഷ എന്ന് പറയുന്നത് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കാര്യമാണ് അവരുടെ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള കടന്നു വന്നുകൊണ്ടേയിരിക്കും അത് ചിലപ്പം രോഗമായിരിക്കാം അത് ചെറിയ ഫൈനാൻഷ്യൽ ക്രൈസിസുകളായിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഹലലുയ പീഡകളായിരിക്കാം ഒരുപക്ഷെ ജോലിസ്ഥലത്തുള്ള ഞെരുക്കമായിരിക്കാം ഏത് തരത്തിലുള്ളതാണെങ്കിലും ഹലലുയ്യ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത് എളിമയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ഒരാളാണെങ്കിൽ അവൻ ചിന്തിക്കുന്ന എന്താണെന്ന് അറിയാമോ ക്രിസ്തുവേശുവിലുള്ള ഉയർച്ച അവൻ ഓർക്കണം ഈ കഷ്ടതകളൊക്കെ ഹലലൂയ്യ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വന്നാലും കർത്താവ് എന്നെ ശ്രേഷ്ഠനായിട്ടാണ് കാണുന്നത് കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ക്ഷേമോ വാട്ടമോ മാലിന്യമോ ഒന്നും കൂടാതെ ഹലലൂയ്യ എന്നേക്കും നിലനിൽക്കുന്ന വലിയ പ്രതിഫലം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു ക്രിസ്തുവേശുവിൽ ഹലലൂയ്യ എന്നെ കണ്ടിരിക്കുന്നത് ഹലലൂയ്യ അവൻ അവൻ അവനെന്നെ കണ്ടിരിക്കുന്ന തൻ്റെ മകനായിട്ടാണ് ഹലലൂയ തൻ്റെ മകളായിട്ടാണ് എന്നെ ഹലലൂയ്യ അവൻ്റെ ഹലലൂയ പ്രതിഫലം ലഭിക്കുവാൻ തക്കവണ്ണം ഒരേ ഏറായിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലലൂയ നമ്മളെ നമ്മുടെ വാക്തത്വം ലഭിക്കത്തക്കവണ്ണമുള്ള രീതിയിലാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള വസ്തുത നമ്മൾ ഓർക്കണം നമ്മുടെ ജീവിതത്തിൽ വരുവാനിരിക്കുന്ന ആ പ്രത്യാശയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന വൻ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഹാലലൂയ ഒറ്റ കണ്ണ് പോലും ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കാര്യം നമുക്ക് തരുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ചെവി പോലും ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യത്തെക്കുറിച്ച് കർത്താവ് നമുക്ക് ആ കാര്യം നൽകുവാൻ വേണ്ടിയിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഡിസ്ക്രിപ്ഷൻ അപ്പുറത്തായിട്ടുള്ള മനുഷ്യന്റെ ചിന്താഗതിക്ക് അപ്പുറത്തായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾക്കും വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നൊടി നേരത്തേക്കുള്ള ഈ കഷ്ടം ഹലലുയ സാരമില്ലെന്ന് ഭക്തന്മാർ എണ്ണുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കാരണം ഇവിടെയുള്ള കഷ്ടം പെട്ടെന്ന് കഴിഞ്ഞു പോകും കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് അത്രയ്ക്ക് വിലയേറിയതാണ് അപ്പം നമ്മള് എളിയ സഹോദരൻ ചിന്തിക്കേണ്ട കാര്യം ഇതാ എൻ്റെ ജീവിതത്തിൽ ഒന്നാമത് എനിക്ക് കഷ്ടമാണല്ലോ എന്നിട്ടും എന്തേ കർത്താവ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ പരീക്ഷണത്തിലൂടെ ഞാൻ കടന്നു പോകേണ്ടതായിട്ട് വരുന്നത് കഷ്ടതയിലൂടെ ഞാൻ കടന്നു പോകേണ്ടതായിട്ട് വരുന്നത് എന്ന് ചിന്തിക്കാതെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ കർത്താവ് എനിക്ക് വേണ്ടി വലിയവ ഒരുക്കിയിരിക്കുന്നു ഈ ലോകം എൻ്റെതല്ല ഹലലൂയ ഈ ലോകം എൻ്റെതല്ല കർത്താവ് എന്നിൽ അവനുള്ള വിശ്വാസം നൽകി രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത് ഇവിടെ കുറെ നന്മകൾ തന്ന് എന്നെ ഇവിടെ നിർത്താൻ വേണ്ടി അല്ല ഹലൂയ്യ എൻ്റെ ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും നൽകും പ്രത്യേകാല ആവശ്യത്തിനുള്ള കൃപ ദൈവം എനിക്ക് നൽകും പരിജ്ഞാനം ദൈവം എനിക്ക് നൽകും അവന്റെ ശക്തി എൻ്റെ മേൽ നൽകും അവന്റെ സന്തോഷം എനിക്ക് നൽകും അവന്റെ സമാധാനം എനിക്ക് നൽകും പക്ഷെ അത് ഹലലൂയ ഇവിടം കൊണ്ട് അവസാനിക്കുന്നത് മാത്രമല്ല നിത്യതയോളം നിലനിൽക്ക നിലനിൽക്കുന്നതാണെന്ന് ഓർത്ത് ഒരു ദൈവ വൈതൽ കഷ്ടതയുടെ നടുവിലും അവൻ ധൈര്യപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമാണ് ഹലലൂയപ്പോളിന് ഈ കാര്യം ഈ ജനത്തോടെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ ഈ വായിക്കുന്ന ഈ കത്ത് വായിക്കുന്ന ആളുകൾ അവരിൽ ചിലര് അവർ വളരെ ഞെരുക്കത്തിന്റെ അവസ്ഥയിലൂടെ പോകുന്നവരാ അതിന്റെ കൂട്ടത്തിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നുള്ള കാരണത്താൽ അനേക കഷ്ടത്തിലൂടെ അല്ലെങ്കിൽ അനേക കഷ്ടം സഹിക്കേണ്ടതായിട്ട് അവർക്ക് വരുന്നു അന്നേരം അവരോട് പറയുക ഹലലുയ എളിയ സഹോദരൻ തൻ്റെ ഉയർച്ചയിൽ പ്രശംസിക്കണം തിങ്ക് അബൌട്ട് ദോസ് തിങ്സ് വട്ട് ഗാഡ് ഈസ് ഗോയിങ് ടു ഗിഫ്റ്റ് യു വട്ട് ഗാഡ് പ്രിപ്പയർഡ് ഫോർ യു when you 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 think about it, that 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 would would be 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 able 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 to 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 praise him, that you would be able to give him give glory, that you will be able to overcome any challenge that comes in your life. അപ്പം വിശ്വാസത്തിന്റെ ഒരു പ്രത്യേകതയാണ് വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തതിനെ ഓർത്ത് നമ്മൾ പ്രശംസിക്കും വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇനി ധനമാനെ കുറിച്ചൊന്ന് ചിന്തിക്കാം ഈ കൂട്ടത്തില് ഹലൂയ്യ അവര് നല്ല സാമ്പത്തിക സൗകര്യങ്ങളെല്ലാം ഉള്ള ആളുകളുണ്ട് അവർ വിശ്വസിച്ചു കർത്താവിൽ വിശ്വസിച്ചു പക്ഷേ അവർക്കും നഷ്ടമെല്ലാം സംഭവിച്ചു അവരും ചിലരൊക്കെ അവർക്കുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ വിട്ടേച്ച് പോകേണ്ടതായിട്ട് വന്നു അതും സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് നല്ല സക്സസ്ഫുൾ ആയിട്ടിരുന്ന ഒരാളാ നല്ല ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാ കർത്താവിൽ വിശ്വസിച്ച് അന്ന് മുതൽ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രശ്നങ്ങളിലൂടെ താൻ പോകേണ്ടതായിട്ട് വന്നു ഒരുപക്ഷെ അവർക്ക് ഉണ്ടായിരുന്ന ആ ട്രേഡ് വിട്ട് ഓടി പോകേണ്ടതായിട്ട് വന്നു നല്ല ഭവനം ഇട്ടേച്ച് പോകേണ്ടതായിട്ട് വന്നു നമുക്കറിയാം ചില നാളുകൾക്ക് മുന്നമേ സിറിയയിലൊക്കെ അവര് ആളുകളെ ഓടിച്ചു വിടാൻ തുടങ്ങി ഐസസ് ഇറങ്ങി വന്ന ശേഷം ആളുകളെ കൊന്നെടുക്കുന്ന കൂട്ടത്തിൽ അവരെ യേശുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് കൊടുത്ത ഓപ്ഷൻ ഇതാ ഒന്നിൽ കർത്താവിനെ തിരിച്ചു പറഞ്ഞ് അവർക്കുള്ള സമ്പത്തും അവർക്കുള്ള സൗകര്യങ്ങളും ഒക്കെ എൻജോയ് ചെയ്ത് അവർക്കവിടെ താമസിക്കാം അതല്ലെങ്കിൽ അതെല്ലാം ഇട്ടേച്ച് ഓടിപ്പോകുക അതെല്ലാം ഇട്ടേച്ച് ഓടിപ്പോകുക പിടിക്കപ്പെട്ടാൽ അവരുടെ ജീവിതം ഇല്ലാതെയാകും അൾട്ടിമേറ്റം കൊടുത്തിരിക്കുക നമ്മളെല്ലാവരും ആ കഥകളൊക്കെ വായിച്ചതാ അനേക ആളുകള് റേപ്പ് ചെയ്യപ്പെട്ടു അനേകം ആളുകളെ അവർ കൊന്നുകളും അനേകം ആളുകള് അവർ പാലായനം ചെയ്ത് പല സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു അതിൽ ധനവാന്മാരായിട്ടുള്ള ആളുകളുണ്ട് നല്ല രീതിയിൽ ജീവിച്ച ആളുകളുണ്ട് ഇവിടെ പറയുക ധനവാനോ പുല്ലിൻ്റെ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകിയാൽ തൻ്റെ എളിമയിൽ പ്രശംസിക്കട്ടെ അവൻ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ലോകത്തിൽ ഞാൻ എന്തോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയാലും എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാലും ഞാൻ അതെല്ലാം ഇട്ടേച്ച് പോകേണ്ടതാണ് ഈ സമ്പത്ത് എന്ന് പറയുന്ന കാര്യം അത് പുല്ലിന്റെ പൂ പോലെ ഉള്ളൂ ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു കാര്യമാ പക്ഷേ ഒരു ദിവസത്തേക്കിനോ രണ്ട് ദിവസത്തേക്കിനോ അല്ലെങ്കിൽ ചില ദിവസത്തേക്കിനോ മാത്രം അത് കഴിയുമ്പം അതെല്ലാം പോകും അന്നേരം അവൻ പ്രശംസിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ സമ്പത്തിലല്ല അവൻ പ്രശംസിക്കേണ്ടത് ഹലലൂയ്യ അവന്റെ എളിമയിൽ അവൻ പ്രശംസിക്കണം അവന്റെ എളിമയിൽ പ്രശംസിക്കണം അപ്പം എന്ത് അറിയാമോ അവനധികം പ്രയാസപ്പെടേണ്ടതായിട്ട് വരത്തില്ല ഇതെല്ലാം എന്നായാലും പോകുന്നതാ ഇതെന്തായാലും എന്നെങ്കിലും ഞാൻ വിട്ടേച്ചു പോകേണ്ടതാ ഇതെല്ലാം എനിക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ അങ്ങനെ ഒരു ചിന്ത ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പം ഹലലൂയ അവനെല്ലാം അവന് കളയുവാൻ തക്കോണം ചവറം നിണ്ണുവാൻ തക്കോണം സാധിക്കും ഹലലൂയ ഞാൻ അത്ര എളിയവനാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ എത്ര നിസ്സാരനാണ് എന്നൊരുവൻ്റെ ഹൃദയത്തിൽ ചിന്ത വരുമ്പോൾ ഏത് നിമിഷമാണ് ഞാൻ അകത്തേക്കെടുക്കുന്ന ശ്വാസം നിന്നു പോകുന്നതെന്ന് ഞാൻ അറിയുന്നില്ല ഞാൻ അത്രക്ക് ബലഹീനനാണെന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ ഉണ്ടല്ലോ ഹലലൂയ ആ എളിമയുടെ അവസ്ഥ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പം നമുക്ക് പല കാര്യങ്ങളിലും നല്ലവണ്ണം തീർപ്പുണ്ടാകും ജീവിതത്തെക്കുറിച്ചുള്ള പ്രസ്പെക്റ്റീവ് പ്രെസ്പെക്റ്റീവ് വന്നവരെ ഉണ്ടാകും തക്കോണ് ഇടയായിത്തീരും പലപ്പോഴും പല ആളുകളും ജീവിക്കുന്നത് അവർ എന്നേക്ക് ഇവിടെ നിൽക്കാൻ പോകുന്നവരെന്ന് ചിന്തിച്ചോണ്ടാ ഒന്ന് ചിന്തിച്ച് നോക്കണം നമ്മുടെ ഭവനങ്ങളൊക്കെ പണിതു നമ്മളത് താമസിക്കുന്നു കുറച്ച് കഴിയുന്ന പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാ എത്ര നാൾ നമുക്ക് ആ ഭവനത്തിൽ താമസിക്കാൻ പറ്റും എത്ര നാള് നമുക്ക് അതിൽ തന്നെ നിൽക്കുവാൻ സാധിക്കും നമ്മുടെ മരണശേഷം എന്താ സംഭവിക്കും അതെല്ലാം ആരുടെയിലെങ്കിലും കരങ്ങളിലാകും അത് പിന്നെ പോയി 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 അതിന്റെ ഹലലൂയി അതിന് നമ്മളെ കുറിച്ച് അറിയാത്ത നിലയിലേക്ക് വരുന്നു ഒരു ജനറേഷൻ ഒത്തിരി കാര്യങ്ങൾ സ്വരൂപിച്ചു വയ്ക്കുന്നു അടുത്തൊരു ജനറേഷൻ അതെല്ലാം എടുത്തു ദൂരെ കളയുന്നു ഒരു ജനറേഷന് ചില കാര്യങ്ങൾ ആയി തോന്നുന്നു അടുത്ത ജനറേഷൻ വരുമ്പോൾ അതൊന്നും വാല്യുബിൾ അല്ലാതെയായി തീരുന്നു ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ ഇന്ന് രാത്രി നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ എത്ര ബലമുണ്ടെന്ന് വിചാരിച്ചാലും ഒരു നിമിഷം നേരത്തേക്ക് നമ്മൾ ഉള്ളൂ എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പം ഹല ലൂയ്യ ഞാൻ പറയട്ടെ നമ്മൾ പ്രശംസിക്കുന്ന പല കാര്യങ്ങളും ഹലൂയ്യ നമ്മൾ വിട്ടുകളയും അതൊന്നും നഷ്ടമൊന്നും നമുക്ക് തോന്നത്തില്ല അതൊന്നും ഹലലൂയ്യ എനിക്ക് വലിയ ഭാരമായി പോയല്ലോ എന്ന് എനിക്ക് തോന്നത്തില്ല കാരണം അവൻ അവന്റെ എളിമയിലാണ് പ്രശംസിക്കുന്നത് ദൈവനെ ഇത്രത്തോളം നിലനിർത്തിയല്ലോ ദൈവം എനിക്ക് ഇത്രയും നാളത് അനുഭവിക്കുവാൻ തന്നല്ലോ ദൈവം എനിക്ക് ഇത്രയും നാള് അതുകൊണ്ട് ഹലൂയ ബിസിനസ് ചെയ്യുവാൻ ഇടയാക്കിയല്ലോ ദൈവം എനിക്ക് ഇത്രയും നാള് അത് ആസ്വദിക്കുവാനുള്ള അവസരം തന്നല്ലോ ഹലലൂയ അതിനുപോലും ഞാൻ യോഗ്യനല്ല എന്ന് തൻ്റെ ഹൃദയത്തിൽ തോന്നുമ്പം ഈ പരീക്ഷയെ അവന് ജയിക്കുവാൻ തക്കോണം സാധിക്കും ചില ആളുകള് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവര് വിശ്വാസത്തിൽ അവർക്ക് ഭംഗം വരുവാൻ തക്കോണം ഇടയായി ഭർത്താവ് വിശ്വസിച്ച ശേഷം എല്ലാം പ്രശ്നത്തിലായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ശേഷം എല്ലാം കുഴപ്പത്തിലായി എൻ്റെ ജീവിതത്തിലെന്നും കഷ്ടതയായി നേരത്തെ ഈ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ ജീവിതത്തിലെല്ലാം കുഴപ്പത്തിലായി ഞാൻ എന്നാണ് ചെയ്തത് ഇനി ചില ആളുകൾ അതിൻ്റെ അപ്പുറത്ത് പോകും എന്നെ നശിപ്പിക്കുവാൻ ആരോ എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കണം ആരാണ് എനിക്ക് ദോഷം ചെയ്യുന്നത് അങ്ങനെയും പോകുന്ന ആൾക്കാരുണ്ട് എന്താണ് ഇതിൻ്റെ എല്ലാം കാരണം എന്താ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് പരീക്ഷയിലകപ്പെടുമ്പം ഹാലലൂയ നമ്മൾ ഹാലലുയ്യ അത് സന്തോഷിക്കണമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത് അത് നമ്മൾ സ്ഥിരത ഉളവാക്കുന്നു അതിന്റെ പ്രവൃത്തി തികഞ്ഞു വരത്തക്കവണ്ണമുള്ള രീതിയിൽ സ്ഥിരതയുടെ ഫലം നമ്മൾ പുറപ്പെടുവിക്കത്തക്കവണ്ണമുള്ള രീതിയിലേക്ക് നമ്മളെ എത്തിക്കുന്നു എന്നുള്ള വസ്തുത അത് ഇതിനകത്തൂടെ വരത്തുള്ളൂ നമ്മുടെ പ്രശംസയൊന്ന് മാറ്റാൻ ചിലപ്പോൾ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യൻ വേൾഡ് വ്യൂ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ആവശ്യമാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവ വൈതലുണ്ടാകേണ്ട ആ ലോക കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ എങ്ങനെ കാണുന്നത് നമ്മൾ പല ആളുകളും ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് ഹാല ലൂയ്യ ചില നിമിത്തങ്ങളെ കുറിച്ചൊക്കെ ഭയപ്പെടുന്ന ആൾക്കാരുണ്ട് ചില ആളുകള് ഹാലലൂയ നമ്മുടെ നാട്ടിലുള്ള ചില ചിന്താഗതികളൊക്കെ ഉണ്ട് ഒരു പൂച്ച കാറിന് ആടിയാൽ അയ്യോ എന്തോ ഒരു പ്രശ്നമാ തിരിയെ പോകുന്ന ആൾക്കാരുണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവതല്ലേ നമ്മൾ അങ്ങനെ ഭയപ്പെടേണ്ടവരല്ല ഹാലലൂയ്യ ജീവിതത്തില് പ്രതിസന്ധികള് കടന്നു വരും പരീക്ഷകൾ കടന്നു വരും അതാർക്കും സ്റ്റോപ്പ് ചെയ്യുവാൻ സാധ്യമല്ല എന്നാൽ അത് അതിന്റെ ഫലം നമ്മളിൽ ഒളവാക്കുന്നു എന്ന് മനസ്സിലാക്കി നാം ഓരോരുത്തരും അതിന് തക്കവണ്ണം പ്രവർത്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് അപ്പൊ ഇവിടെ പറയുക ധനവാൻ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകിയാൽ ഒരു കാര്യം മനസ്സിലാക്കണം ദൈവത്തിന്റെ വചനം ധനവാനാകുന്നതിന് എതിരല്ല പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുക തൻ്റെ എളിമേൽ പ്രശംസിക്കട്ടെ സൂര്യന്റെ ഉഷ്ണക്കാറ്റോട് ഉദിച്ചിട്ട് പുല്ല് ഉണങ്ങി പൂ തീർന്നതിൻ്റെ രൂപ ഭംഗി കെട്ടുപോകുന്നു അതുപോലെ ധനവാനും തൻ്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും അതൊരു സത്യമായ സ്റ്റേറ്റ്മെന്റുകളാണ് ഒരു സമയത്ത് വളരെ വളരെ ലോകം ബഹുമാനിച്ചിരുന്ന ആളുകളും അവരുടെ സമ്പത്തും ഒക്കെ ഇന്നിപ്പോ എവിടെയാ ഒരു സമയത്ത് ഏറ്റവും വലുതായിട്ട് കണ്ടിരുന്ന ആളുകളൊക്കെ എവിടെയാ അവരുടെ സമ്പത്തൊക്കെ എവിടെയാ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ ഇതെല്ലാം വാടിപ്പോകുന്നതാ ഈ പ്രയത്നങ്ങളെല്ലാം നിൽക്കുന്നതാ ലോകത്തെ കിടുകിട് വറുപ്പിച്ച ആളുകളുണ്ട് സമ്പത്ത് കൊണ്ട് ഹലലൂയ്യ അവരുടെ ഭവനങ്ങൾ അല്ലെങ്കിൽ അവരുടെ മാൻഷൻസ് മുഴുവൻ നിറച്ച ആളുകളുണ്ട് ഇന്ന് ആരുമില്ല അവരുടെ സ്വത്തുക്കളില്ല അതെല്ലാം പോയി വാടിപ്പോയി അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടം വരുമ്പം നമ്മൾ അയ്യോ എനിക്കെന്തോ കുഴപ്പം വന്നല്ലോ എന്ന് ചിന്തിക്കാതെ വണ്ണം നഷ്ടത്തിന്റെ നടുവിൽ കർത്താവേ ഈ എളിയവനാകുന്ന എനിക്ക് ഇത്രത്തോളം അങ്ങനെ കൊണ്ടുവന്നല്ലോ ഹലൂയ്യ ഇത് ആസ്വദിക്കാൻ എനിക്ക് ഇന്നലെ വരെ പറ്റിയല്ലോ ഞാൻ നന്ദിയുള്ളവനകർത്താവേ ദൈവത്തെ നിന്ന് സ്തുതിച്ചു നോക്കുമ്പോഴും ദൈവത്തെ നിന്ന് മഹത്വപ്പെടുത്തി നോക്കുപോലും ഹാലലൂയ ഞാൻ അടുത്ത വാക്യമാണ് ഇന്ന് രാത്രി കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യുവാൻ തൊക്കെ താല്പര്യപ്പെടുന്നത് എന്നിട്ട് അടുത്ത വാക്യത്തിൽ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുക പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ദൈവത്തിന്റെ വചനം പറയുക ഈ പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പം നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട് ഒന്നാമത്തെ ഒരു ഓ മതി മതി ടു ബി ഓപ്ഷനൊക്കെ ഒത്തിരി ആളുകളുണ്ട് ഞാൻ വിചാരിച്ചു കർത്താവിനെ അനുഗമിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആകുമെന്ന് വിചാരിച്ചു ബിസിനസ് നന്നാകാൻ വേണ്ടി കർത്താവിനെ അനുഗമിക്കുന്ന ആളുകളുണ്ട് തൽക്കാലത്തേക്കിന് എന്തെങ്കിലും ഒരു കാര്യം ലഭിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന ആളുകളുണ്ട് ഹാലല്ലൂയ പ്രതിസന്ധികൾ വരുമ്പം അവർ മാറിപ്പോകും യേശുവിൻ്റെ കൂടെ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു താൻ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ഹാലല്ലൂയ നമുക്കറിയാം കർത്താവ് പ്രതിസന്ധിയുടെ നടുക്കൂടെ കടന്നു പോയപ്പം ക്രൂശിന്റെ അനുഭവത്തിലൂടെ കടന്നു പോയപ്പം ഒത്തിരിയും ആളുകൾ കർത്താവിനെ വിട്ടേച്ചു പോയി വലിയ പുരുഷ്കാരമായിരുന്നു കർത്താവിന്റെ കൂടെ പക്ഷെ അവരെല്ലാം വിട്ടേച്ചു പോയി കാരണം അവർക്കത് ഏറ്റെടുക്കുവാൻ തക്ക സാധിച്ചില്ല പിന്നെയും പല ആളുകളും കർത്താവൽ ആഗ്രഹം അല്ലെങ്കിൽ കർത്താവിൻ്റെ കൂടെ നടന്നവര് പിന്നീട് മാറിപ്പോയി ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ ഹലലൂയ്യ ഇന്ന് രാത്രി ചില ആളുകൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കാൻ പറ്റും മതി ഇനി ചില ആളുകളുണ്ട് പ്രതിസന്ധിയുടെ നടുവിലൂടെ പോകുമ്പം അവർ പുറകുറുക്കാൻ തുടങ്ങും എന്റെ ജീവിതത്തിൽ എന്നും കഷ്ടതയാണ് എൻ്റെ ജീവിതത്തിൽ എന്നും പ്രതിസന്ധിയാണ് ഇതെന്നാ എങ്ങനിക്കിങ്ങനെ സംഭവിക്കുന്നത് ഓ ഇതിനകത്തൊന്നും വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല കൂടുതൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താൽ കൂടുതൽ പ്രശ്നമേ ഉള്ളൂ എന്ന് ചിന്തിക്കാൻ അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ വരുമ്പം നമ്മുടെ ജീവിതത്തിൽ എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്നെനിക്ക് അറിയാത്തത് കൊണ്ട് അയ്യോ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല ദൈവം എന്നെ കരുതുന്നില്ല ഞാൻ എന്തോ കുഴപ്പം ചെയ്തു എന്നുള്ള ചിന്തയില് ഹലൂയ ഹൃദയം മടുത്തു പോകുന്ന അവസ്ഥയിൽ നമുക്ക് എത്താം ഞാൻ പറയട്ടെ ഇതിൽ ഏത് തന്നെ ആണെങ്കിലും അതെല്ലാം ദോഷകരമായ കാര്യമാണ് വിട്ടേച്ച് പോകുന്നതാണെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിൽ ഭാരം വന്ന് വല്ലാതെ ആയി പോകുന്ന അവസ്ഥയാണെങ്കിലും ഹലലൂയ നമ്മുടെ ഹൃദയത്തിനകത്ത് വല്ലാത്ത പുറകുറുപ്പും ഒക്കെ ആയിട്ട് മാറുന്ന അവസ്ഥയാണെങ്കിലും ഇതെല്ലാം ദോഷകരമായ കാര്യമാണ് എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ദൈവം അവനെ എങ്ങനെയാണ് കാണുന്നത് അവനെ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ടാണ് കാണുന്നത് മലയാളത്തിൽ ഭാഗ്യവാൻ എന്ന വാക്കാണെങ്കിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ബ്ലസ്സഡ് അനുഗ്രഹിക്കപ്പെട്ടവൻ നമുക്കറിയാം കത്തോളിക്ക സഭാ വിഭാഗം അവര് ചില കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ അവരെ ആദ്യം ഉയർത്തുന്ന ഒരു നില ഒരു നിലയുണ്ട് ബ്ലസ്സഡ് എന്ന് പറയുന്ന ഒരു നിലവാരമുണ്ട് പിന്നീട് അതിൻ്റെ മുകളിലേക്ക് പോകുമ്പം അവരെ സെയിൻറ്റ്ഹുഡ് നൽകി അല്ലെങ്കിൽ അവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കാറുണ്ട് എന്ന ദൈവത്തിൻ്റെ വചനം പറയുക പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാ അവൻ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ബ്ലസഡ് ആയിട്ടുള്ളയാളാ അവൻ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഭാഗ്യവാനാണ് അവൻ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവന്റെ സഹിക്കാന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം പരാതി പറയാമെന്നോ അതിനിടയ്ക്ക് വല്ലാതെ വിഭ്രാന്തി നമുക്ക് ഉണ്ടാകുകയെന്നോ ഇതൊന്നും അല്ല അർത്ഥം യു എൻഡ് യു ടേക്ക് ഇറ്റ് യു ജസ്റ്റ് ഇതൊക്കെ അതിൻ്റെ അർത്ഥം ഹലൂയ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയുടെ നടുവിലൂടെ പോകുമ്പം നമ്മുടെ വായെ അടച്ചിരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് കാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹലലൂയ ആ അവസ്ഥ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയാണ് ദൈവം അത് അനുഗ്രഹത്തിൻ്റെ അവസ്ഥയായിട്ടാണ് കാണുന്നത് മനുഷ്യൻ പല കാര്യങ്ങൾ അനുഗ്രഹത്തിൻ്റെ അവസ്ഥയായിട്ട് കാണും മനുഷ്യൻ സമ്പത്തിനെ അനുഗ്രഹമായിട്ട് കാണും പക്ഷെ അത് നശിച്ചു പോകുന്നതാണ് ദൈവം ഹലലൂയ മനുഷ്യൻ വീടുകളും വസ്തുക്കളും ഒക്കെ അനുഗ്രഹമായിട്ട് കാണും അതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാ ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും പോകുന്നതാ പക്ഷേ ഒരുത്തൻ പരീക്ഷ സഹിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവന് സഹനശക്തി ഉണ്ടെങ്കിൽ അവനത് സഹനത്തിൻ്റെ പാതയിലൂടെ പോകുന്നവനാണെങ്കിൽ അവനില് ഹലലുയ ദൈവം അവനെ കാണുന്നത് അനുഗ്രഹിക്കപ്പെട്ടവനായിട്ടാണ് നമ്മളെ കുറിച്ച് ദൈവം എങ്ങനെയാ കാണേണ്ടത് ഇസ്രായേൽ മക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ നടുവിലെല്ലാം അവർ പരാതി പറയുന്നവരും അവർ പെറുപെറുക്കുന്നവരും ദൈവത്തോടെ മറുതലിക്കുന്നവരും ആ വഴിക്ക് നിൽക്കുന്ന ആൾക്കാരുമായിരുന്നു എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകത്തില്ല ആ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യമാകട്ടോ ഹാലലൂയ എന്നെ സഹിക്കാനുള്ള പ്രതിസന്ധിയുടെ നടുവിലും ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വിശ്വാസത്തിന്റെ പ്രതീകമാണ് അവന് വിശ്വാസം വർദ്ധിച്ചത് കൊണ്ട് കാര്യം അവൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് എന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് എനിക്ക് ഞാൻ ചിന്തിക്കുന്നതിലും ഞാൻ വിചാരിക്കുന്നതിലും ഒക്കെ അപ്പുറത്തായിട്ടുള്ള ഹലലുയ ഒരു മനുഷ്യന്റെയും ഹൃദയത്തിലും ഒരു അവൻ്റെ ഇമാജിനേഷന്റെ ഒരു ഭാഗത്ത് പോലും ഇതുവരെയും എത്തിയിട്ടില്ലാത്ത നിത്യമായ സമ്പത്ത് നൽകി എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് അത് ഈ ദിവസങ്ങളിൽ ഹലിയെ ഞാൻ കാണുമെന്നുള്ള പ്രത്യാശ അവന്റെ ഹൃദയത്തിനകത്തുണ്ട് അവൻ അവനതുകൊണ്ട് നൊടി നേരത്തേക്കുള്ള കഷ്ടമെല്ലാം സഹിക്കും അങ്ങനെയുള്ളവൻ ഭാഗ്യവാനാ ഇനി അടുത്തു പറയുന്നത് അവൻ കൊള്ളാവുന്നവനാകും അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം എന്ന് പറഞ്ഞ അവൻ എല്ലാത്തിനും അങ്ങനെയുള്ള ആളുകളാ കർത്താവിന് യൂസ്ഫുൾ ആയിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾ ആ കർത്താവിന് പ്രയോജനമുള്ളവർ അപ്പോ സുറന പോലോസ് തന്റെ മിഷനറി യാത്ര രണ്ടാമത്തത് തുടങ്ങി ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു ഭാഗത്ത് വരുമ്പോൾ നമുക്കറിയാം തന്നെ ഉപദ്രവിക്കുക അവർ കല്ലറിയ അവർ ചത്തുവെന്ന് വിചാരിച്ച അദ്ദേഹത്തെ അവിടെ ഇട്ടേച്ച് പോകുന്നു അയ്യോ ഞാൻ കർത്താവിന് വേണ്ടി ഇത്രയും പ്രവർത്തിച്ച ആളല്ലയോ എന്റെ എല്ലാ കാര്യങ്ങളും കളഞ്ഞേച്ച് ഞാൻ ഇറങ്ങിയതാ എന്റെ വിദ്യാഭ്യാസം കളഞ്ഞു എന്റെ സോഷ്യൽ സ്റ്റാറ്റസ് കളഞ്ഞു എനിക്കുണ്ടായിരുന്ന സമ്പത്ത് കളഞ്ഞു എനിക്കുണ്ടാകാതിരുന്ന ആ കരിയർ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ അതിന്റെ ഏറ്റവും നല്ല നിലയിൽ എത്തേണ്ടത് അതെല്ലാം ഞാൻ കളഞ്ഞു ഇതിനു വേണ്ടിയൊക്കെ ഇറങ്ങിയിട്ട് കർത്താവ് എന്നെ ബാക്ക് ചെയ്തില്ലല്ലോ ഞാൻ സത്യം പറഞ്ഞാൽ അവന്മാരെല്ലാം കൂടെ എന്നെ കല്ലെറിഞ്ഞു ഞാൻ ചത്തുപോയില്ല പക്ഷെ ചത്തുപോയെന്ന് വിചാരിച്ച വിട്ടേച്ചു പോയി അതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ നിർത്തുക എന്ന് പറഞ്ഞു പൗലസൊപ്പൊസോലിനെ അവിടെ നിർത്തിയില്ല നമ്മൾ കാണുന്നത് അവൻ എഴുന്നേറ്റ് അടുത്ത വഴിക്ക് പോയി സുവിശേഷം പറയുന്നതിനു വേണ്ടി അവരത്രധികം സന്തോഷിച്ചു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദലേ പരീക്ഷ സഹിക്കുന്ന മനുഷ്യനെ ഉള്ളു കർത്താവിന് കൊള്ളാവുന്നവനാകുന്നത് ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനാകുന്നത് എന്തെങ്കിലുമൊക്കെ എന്ന് വിളിക്കുന്ന ഒരാളാണെങ്കിൽ അവനെ കൊണ്ട് ദൈവത്തിന് യാതൊരു പ്രയോജനവുമില്ല അവനെ കൊണ്ട് ദൈവരാജ്യത്തിന് യാതൊരു വിധത്തിലുള്ള പ്രയോജനമില്ല ഇന്ന് രാത്രി പ്രയോജനമുള്ളവനായി തീരണമെന്നുണ്ടെങ്കിൽ പരീക്ഷ വരുമ്പോൾ നമ്മൾ നമ്മൾ നമ്മള് സഹിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യണം ദൈവത്തോട് അജ്ഞാനം ചോദിക്കണം നിലനിർത്തുവാൻ പറയണം അതിന് നടുവില് പെറുപെറുക്കാതെ നമ്മൾ നിൽക്കണം ഹലലൂയ്യ നമുക്ക് കർത്താവിന് കൊള്ളാവുന്നതിനായി തെളിയും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ വൈദലേ കർത്താവിന് പ്രയോജനം നമ്മൾ പലപ്പോഴും പ്ര പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാലും ഇത് നിക്കണമെന്നാ എങ്ങനെയും ഇത് നിർത്തണെന്നാ പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങിയതേ ഉള്ളെന്ന് മനസ്സിലാക്കി ഹല ലൂയ്യ സന്നിധി ആ ക വിഷയത്തിന്റെ മുമ്പിൽ ഒന്ന് നിന്ന് നോക്കിയേ ഒന്ന് നിന്ന് നോക്കിയേ നീ കൊള്ളാവുന്നവനായി തെളിയുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അത് മാത്രമല്ല അടുത്ത പറഞ്ഞേക്കുന്ന നോക്ക് കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്ത ജീവ കിരീടം പ്രാപിക്കും ദൈവത്തിന്റെ വചനത്തിനകത്ത് അഞ്ച് കിരീടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിലൊരു കിരീടമാ ജീവകിരീടം എന്ന് പറയുന്നത് ഹാല ലൂയ്യ എങ്ങനെയുള്ളവർക്കാ കൊടുക്കുന്നത് കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് പ്രതിസന്ധി വരുമ്പം അന്നേരം നമ്മുടെ സ്നേഹത്തിന്റെ അളവ് മനസ്സിലാകുന്നത് കർത്താവിനോടുള്ള സ്നേഹത്തെ നമ്മൾ സഹിക്കുക കർത്താവിനോടുള്ള സ്നേഹത്തിൽ നമ്മൾ ആ വേദനയെല്ലാം എടുക്കുക നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ചിന്ത ഇതാ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി കഷ്ടം സഹിച്ചു എന്റെ കർത്താവ് എനിക്ക് വേണ്ടി വേദന സഹിച്ചു എനിക്ക് അവന് വേണ്ടി അല്പം സഹിക്കാൻ പറ്റത്തില്ലയോ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഹലലൂയ അടികൊണ്ടു എന്റെ കർത്താവിന് വേണ്ടി ഒരു വേദന സഹിക്കാൻ എനിക്ക് പറ്റത്തില്ലയോ എന്റെ കർത്താവിനെ ആളുകളെല്ലാം വേണ്ടാത്തതെല്ലാം പറഞ്ഞു അല്ലേ കർത്താവിനെ കുറിച്ച് വേണ്ടാത്തതെല്ലാം പറഞ്ഞില്ലേ അവൻ കുടിയന്മാർക്ക് കൂട്ടുകാരനാണെന്ന് പറഞ്ഞു ആവശ്യമില്ലാത്ത പച്ചമലയാളത്തിൽ പറയാമെങ്കിൽ ഉള്ള അവക്കാതി എല്ലാം പറഞ്ഞൊപ്പിച്ചു ഹാലോ ലൂഹിയ കർത്താവല്ല എനിക്ക് വേണ്ടി സഹിച്ചു ആരെങ്കിലും എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ ആരെങ്കിലും എന്നെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പം സ്വർഗത്തിൽ എനിക്ക് പ്രതിഫലം കൂടുന്നു എന്ന് പറഞ്ഞ ഞാൻ സന്തോഷിക്കേണ്ടതിന് പകരം എന്തിനാ ഞാൻ അവരോട് വഴക്കുണ്ടാക്കാൻ പോകുന്നത് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമായതല്ലേ ദൈവ സഭയ്ക്കാത്തും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അവരെന്നെ കുറിച്ച് ഇത് പറഞ്ഞു അയാൾ എന്നെ ഇങ്ങനെ കാണുന്നു ഭയങ്കര വാശി ഭയങ്കര വൈരാഗ്യം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇത് എവിടെ ചെന്ന് അവസാനിക്കും ശ്രദ്ധിച്ച് കേൾക്കണമേ പ്രിയമുള്ളവരെ സഹിക്കുന്ന മനുഷ്യനാ ഭാഗ്യവാൻ നമ്മളെ കുറിച്ചൊരാള് ആകാത്തത് പറയുമ്പം നമ്മുടെ വായി വായിനാകാത്തത് വരാതെ അത് സഹിക്കണം ഇവിടെ ഈ ഭാഗത്ത് വ്യാക്കോപണം പറയുന്നൊരു കാര്യമുണ്ട് കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ കിരീടം വെച്ചോണ്ട് നടക്കുന്നവർനെ ബാക്കിയുള്ളവർക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യമുണ്ട് ജീവിതത്തിലെ പ്രതിസന്ധിയുടെ നടുവിലുണ്ടല്ലോ ഇവൻ കർത്താവിനെ സ്നേഹിച്ചിട്ട് ഹലലൂയ്യ ഇതൊന്നും അവന്റെ നഷ്ടമെല്ലാം അവൻ സാരമില്ലെന്ന എണ്ണിയവന ഈ കിരീടം കൊണ്ട് നടക്കുന്നത് ലക്ഷോപലക്ഷം ദൂതന്മാരുടെ മധ്യത്തില് ഹലലൂയ്യ ലക്ഷോപലക്ഷം വിശുദ്ധന്മാര് ഫലൂയ കർത്താവിന്റെ സന്നിധി സന്തോഷിക്കുമ്പം ഈ കിരീടമുള്ളവനെ കണ്ടാൽ അറിയാം അവൻ തീക്കാത്തോടെ കടന്നുപോയതാ പക്ഷേ യേശുവിന്റെ സ്നേഹവും മുറുക പിടിച്ചു വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് വെളിപ്പാട് രണ്ടാം രണ്ടാമദ്ധ്യായം ഫലലൂയ നമുക്കറിയാം സ്മരണയുടെ സഭയോട് പറയുമ്പം ദൂതനോട് പറയുമ്പം പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് പത്താമത്തെ വാക്യം എന്ന് വായിക്കാം നമുക്ക് വെളിപ്പാട് പുസ്തകൻ രണ്ടാം അധ്യായം അതിന്റെ പത്താമത്തെ വാക്യം നീ നീ സഹിപ്പിനുള്ളത് പേടിക്കണ്ട നോക്ക പ്രതിസന്ധിയുടെ നടുവിലൂടെ പോകുന്ന ഒരു സഭയാ എന്ന് പറഞ്ഞ കഷ്ടതയുടെ തീച്ചുളയിലൂടെ ഒരു സഭയാ ദൂഷണം കേൾക്കുന്ന ഒരു സഭയാ അടിച്ചമർത്തപ്പെട്ട സഭയാ ഒരാൾ പോലും സഹായത്തിനില്ലെന്ന് തോന്നുന്ന രീതിയിലുള്ള ഈ സഭയോട് കർത്താവ് പറയുക ഇന്ന രാത്രി നീ പ്രതിസന്ധിയിലൂടെ കടന്നു പോവെങ്കിൽ കർത്താവിന്റെ ദൂത് ഇതാ ഹലൂയ്യ

പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും പക്ഷെ അത് അധികം നാൾ നീണ്ടു നിൽക്കത്തില്ല പത്ത് ദിവസമേ ഉള്ളൂ കുറച്ച് ദിവസമേ ഉള്ളൂ കുറച്ച് നാളുകളെ ഉള്ളൂ നിങ്ങളുടെ കഷ്ടത കുറച്ച് നാളുകളെ ഉള്ളൂ ഹലലുവ അതിനൊരു നമ്പർ ഇട്ടിട്ടുണ്ട് ഹലലുവിയ എന്നേക്കുമുള്ള കഷ്ടതയല്ല ചില നാളുകൾക്ക് മാത്രമുള്ള കഷ്ടത അടുത്തത് മരണപര്യന്തം വിശ്വസ്തനായി കൂടെ നിൽക്കുക ഇന്ന് രാത്രി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂതത ഹാലലൂയ്യ എന്നാ ചെയ്യാനാ പറഞ്ഞേക്കുന്നത് നീ വിശ്വസ്തത എന്ന് പറഞ്ഞ പെറിവെറുക്കാനല്ല പറഞ്ഞേക്കുന്നത് മുഖം ചുളിക്കാനല്ല പറഞ്ഞേക്കുന്നത് ആരും എനിക്ക് കൂട്ടുനിന്നില്ലെന്ന് പറഞ്ഞ് പരാതി പറയാനല്ല ഓ അവനെ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കാരും സപ്പോർട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പരിഭവിക്കാനല്ല പറഞ്ഞേക്കുന്നത് നീ വിശ്വസ്തതയോട് കൂടെ നിൽക്കുക അടുത്തത് എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് ഞാൻ തരും ഹാലലൂയ തന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കർത്താവ് കൊടുക്കുന്ന കിരീടമാണ് ഹാലലൂയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവ പൈതൽ പ്രതിസന്ധിയുടെ നടുവില് ഹാലലൂയ പ്രശ്നത്തിന്റെ നടുവില് വേദനയുടെ നടുവില് തള്ളപ്പെടലുകളുടെ നടുവില് പരിപം പറയുവല്ല ആ സഹിക്കുക ഹാലൂയ്യ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ എന്റെ അർത്ഥം അതാ ഹാലലൂയ്യ കർത്താവിന്റെ വചനം ആ സഭയോടെ പറഞ്ഞോണ്ട് നീ സമ്പന്നനൂയ നിങ്ങൾക്കൊന്നുമില്ല പക്ഷെ എന്റെ സന്നിധി നിങ്ങൾ സമ്പന്നരാ ദൈവം കാണുന്നത് വലിയ റിച്ചായിട്ടുള്ള അനുഭവമുള്ളവരായിട്ടാ ഞാൻ ചോദിച്ചോട്ടെ ലോകത്തുള്ള സകല മനുഷ്യരൻ നമ്മളെ വലിയ ധനാഠ്യനെന്ന് കാണുന്നു കഴിവുള്ളവൻ കാണുന്നു പക്ഷെ ദൈവം അതൊന്നും കാണുന്നില്ലെങ്കിലോ എന്നാ പ്രയോജനം പക്ഷെ ദൈവസന്നിധിയ സമ്പന്നരായ അവര് ഹലലൂയ്യ അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സമ്പത്ത് വലിയ വലുപ്പമുള്ളതാ ഹലലൂയ്യ അതിന് ക്ഷയമില്ലാത്തതാ അതി മാലിന്യം കേറി കറപ്റ്റഡ് ആകുന്നതല്ല അത് എന്നേക്കും നിലനിൽക്കുന്നതാ അവർ ദൈവസന്നിധിയ സമ്പന്നന്മാരാ അവർക്ക് ദൈവം കൊടുക്കുന്ന കിരീടമാ ജീവന്റെ കിരീടം ഹലലൂയ്യ പ്രതികൂലത്തിന്റെ നടുവിലാ നമ്മളെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ടെന്ന് മനസ്സിലാവുന്നേ അല്ലേ നല്ല അവസ്ഥയുടെ സമയത്തെല്ലാം നല്ലതാണെന്ന് പറയാൻ ഇഷ്ടംപോലെ ആൾക്കാർ കാണും പത്ത് പേര് ജീത്ത വിളിക്കുന്നവണ്ണേ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നവൻ അവൻ പതേക്കെ അങ്ങ് മാറിപ്പോവും അവൻ അന്നേരം നമ്മുടെ കൂടെ നിൽക്കത്തില്ല മാറി എന്നെച്ച് പറയും ആ എന്നാലും അയാൾക്കത് ആവശ്യമാണ് അതുവരെ നമ്മുടെ കൂടെ വന്ന പുള്ളിയാ ല പ്രയാസം വരുമ്പം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആളുകളെല്ലാം മാറിപ്പോകും കാലക്കേട് വരുമ്പം പച്ചമലയാളത്തിൽ ഞാനങ്ങ് പറയുക കാലക്കേട് വരുമ്പം ആരും നമ്മുടെ കൂടെ കാണത്തില്ല പക്ഷെ നിൽക്കുന്നവനുണ്ടല്ലോ കൂടെ നിൽക്കുന്നവൻ അവൻ നമുക്ക് പ്രശ്യസ ഹാലൂയ അത് തന്നെയാ ഇവിടെ കർത്താവ് പറയുന്നത് കാരണം ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചു നിങ്ങൾ നിങ്ങളെന്റെ കൂടെ നിന്നു ഹാലലൂയ്യ നിങ്ങളുടെ പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങൾ എന്നെ വിശ്വസിച്ചു നിങ്ങൾ എന്നെ സ്നേഹിച്ചു നിങ്ങൾ ഭാഗ്യമുള്ളവരാ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നതാണെന്നറിയാമോ ജീവന്റെ കിരീടം ഞാൻ നിങ്ങൾക്ക് നൽകും ഹലലൂയ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ അതുകൊണ്ട് പ്രതിസന്ധി വരുമ്പം അത് അനുഗ്രഹത്തിന്റെ വഴിയാണെന്ന് മനസ്സിലാക്കണം പ്രതികൂലം വരുമ്പം അത് അനുഗ്രഹത്തിന്റെ വഴിയാണെന്ന് മനസ്സിലാക്കണം ഹലലൂയ കഷ്ടത വരുമ്പം അത് ദൈവത്തെ ഹലലൂയ ദൈവസന്ധിയിൽ അനുഗ്രഹിക്കപ്പെടാനുള്ള വഴിയാണെന്ന് നാം മനസ്സിലാക്കണം പരാതി നമ്മൾ നിർത്തണം ഹലലൂയ നമ്മുടെ പെറുകുറിപ്പ് നമ്മൾ നിർത്തണം നമ്മൾ ദൈവസന്നിധിയിൽ ധൈര്യമുള്ളവരായിരിക്കണം ഹാല ലൂഹയ്യ എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു എന്ന് ചിന്തിക്കണത് വിവിധ തരത്തിലുള്ള പരീക്ഷകളാണെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അത് പീഡ മാത്രമല്ല ഹലലൂഹ്യ എത്രമാത്രം നിൽക്കാൻ പറ്റുമെന്നുള്ളത് വീട്ടിനകത്തൊരു പ്രശ്നം വരുമ്പോൾ അറിയാൻ പറ്റും ജോലിക്കൊരു പ്രശ്നം വരുമ്പോൾ അറിയാൻ പറ്റും എന്നാലും എൻ്റെ ദൈവമേ നീ എനിക്ക് ഇത് ചെയ്തല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കർത്താവേ ഞാൻ നിന്നോട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു എന്നിട്ടും ഇതാണല്ലോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എൻ്റെ കുടുംബത്തിന് ഇതാണല്ലോ വന്നത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഹാലലൂയ്യ എന്തിനാ ഇതിനൊക്കെ പോകുന്നത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ ആ പരീക്ഷയുടെ ഒക്കെ നടുവിലും കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിൽക്കുന്ന ആൾക്കാരുമുണ്ട് ഇന്ന് രാത്രി ഏത് കൂട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ പ്രവൃത്തി നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ ഹാല ലൂയ്യ സഹിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ അതൊരു പ്രത്യേകതയാണ് യഥാർത്ഥ വിശ്വാസമുള്ളവന്റെ പ്രത്യേകതയാണ് അത് ഹലൂയ്യ നമ്മെ തന്നെ ശോധന ചെയ്യുക നമുക്ക് വരുവാനുള്ള ആ വലിയ പ്രതിഫലം നമുക്ക് കിട്ടുവാനുള്ള ആ വലിയ പ്രതിഫലം അത് നമ്മുടെ ജീവിതത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നവരായി തീരരുത് ഈ ജീവിതത്തെ നമുക്ക് നടക്കാനൊരു സന്ദർഭം ദൈവം വന്നേക്കുക ചില നാളുകൾ ഈ ഭൂമിയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുക അതിനു നടുവി നമ്മളെങ്ങനെ ആയിരിക്കുന്നത് ഹാല നമ്മളെ തന്നെ ശോധന ചെയ്യാം ഇന്ന് രാത്രി ഈ കേട്ട വചനത്തിന് മുൻപാകെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം